ബഹ്റൈനിലെ മനാമ സൂക്കിൽ ഇന്നലെ ഉണ്ടായ തീപിടുത്തത്തിൽ ഒട്ടേറെ കടകൾ കത്തിനശിച്ചു. ഇന്ന് സിവിൽ ഡിഫൻസ് നടത്തിയ പരിശോധനയിൽ 3 മൃതദേഹങ്ങൾ കണ്ടെത്തി. തീപിടുത്തത്തിൽ പരിക്കേറ്റ 6 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ വൈകിട്ട് ബഹ്റൈൻ തലസ്ഥാനമായ മനാമ സൂക്കിൽ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ അവസാന വിവരം ലഭിക്കുമ്പോൾ 3 പേർ മരണപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. സിവിൽ ഡിഫൻസ് നടത്തിയ പരിശോധനയിലാണ് 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇവരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. ഷെയ്ഖ് അബ്ദുള്ള റോഡിലെ കെട്ടിടത്തിലാണ് ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് തീപിടുത്തമുണ്ടായത്. വളരെ പെട്ടെന്ന് തന്നെ തീ അടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളിപ്പടരുകയായിരുന്നു. പല കടകളും പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട്. അതേസമയം തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. തീപിടുത്തത്തിൽ പരിക്കേറ്റ 6 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തീപിടിച്ച കെട്ടിടത്തിൽ നിന്ന് ചാടിയവരും പുക ശ്വസിച്ച് ശ്വാസംമുട്ടൽ അനുഭവപ്പെട്ടവരുമാണ് ചികിത്സയിൽ കഴിയുന്നത്. KMCC ഉൾപ്പെടെയുള്ള മലയാളി സംഘടനകളും തീപിടുത്തത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കാനായി പ്രവർത്തിക്കുന്നു. മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ കടകൾ കത്തിനശിച്ചു. ഇടുങ്ങിയ വഴികളും നിരവധി സാധനങ്ങളും ഉള്ള സൂക്കിൽ സിവിൽ ഡിഫൻസിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. സൂക്കിന്റെ പരിസര പ്രദേശങ്ങളിൽ ഉള്ള റോഡുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ബഹ്റൈൻ.